മനസ്സിന്റെ ഉൾക്കാഴ്ച കൊണ്ട് മാത്രം വെള്ളിത്തിരയിൽ നിറഞ്ഞാടി ശ്രദ്ധേയനായ ധർമ്മശാലയിലെ അന്ധവിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ സി വി നാരായണന് ഇത് അഭിമാന നിമിഷം. താൻ അഭിനയിച്ച നിറയെ തത്തകളുള്ള മരം എന്ന സിനിമ പാരീസിൽ നടക്കുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് സി വി നാരായണൻ. സിനിമ കാഴ്ചയുടെ കലയാണ്, കണ്ണുണ്ടായാൽ പോരാ, കാണണമെന്ന് സിനിമയുടെ രാഷ്ട്രീയം നിരന്തരം ലോകത്തോട് പറയുന്നുണ്ട്. എന്നാൽ കണ്ണുണ്ടായിട്ടും കാണാത്ത ലോകത്തോട് കാഴ്ചയില്ലാത്ത ഒരാൾ തന്റെ സിനിമാഭിനയ മികവിലൂടെ പാരീസിൽ നടന്നുവരുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും അത് വിളിച്ചു പറയുന്നത് ഇപ്പോൾ ലോകം കേൾക്കുകയാണ്. ആ അഭിനേതാവ് ഒരു മലയാളി, അതും കണ്ണൂർക്കാരൻ കൂടിയാവുമ്പോൾ നമുക്കത് അഭിമാനമാവുകയാണ്. സുഹൃത്ത് കെ ടി ബാബുരാജാണ് പ്രശസ്ത സംവിധായകൻ ജയരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള നിറയെ തത്തകളുള്ള മരം സിനിമയിൽ അഭിനയിക്കാൻ നാരായണന് അവസരമൊരുക്കിയത്. മെയ് 17 മുതൽ 28 വരെ പാരീസിൽ നടക്കുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരത്തിന് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ചിത്രം. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രവും ഇതുതന്നെ. ചിത്രത്തിൽ ഗീവർഗീസ് എന്ന 80-കാരനായാണ് നാരായണൻ വേഷമിടുന്നത്. ആലപ്പുഴയിലെ 8-വയസ്സുകാരനായ ആദിത്യനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആലപ്പുഴയിലെ വേമ്പനാട് കായലിൽ വെച്ചാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അവസരങ്ങൾ ലഭിച്ചാൽ ഇനിയും അഭിനയിക്കുമെന്നും നാരായണൻ പറഞ്ഞു. അതിപ്പോ അവസാനമായിട്ട് ഈ സിനിമ കാൻ ഫെസ്റ്റിലേക്ക്, അതായത് പാരീസിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ ഈ 17 തൊട്ട് 28 വരെ പാരീസിൽ വെച്ചിട്ടാണ് ഈ ചലച്ചിത്രോത്സവം നടക്കുന്നത്. അപ്പൊ ഈ പിന്നെ സിനിമ ഇത്രയേറെ അംഗീകാരം കരസ്ഥമാക്കി എന്നുള്ളതിൽ തന്നെ എനിക്ക് അങ്ങേയറ്റം പിന്നെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാര്യം കാഴ്ച പരിമിതി ഇല്ലാത്തവർ ഇത്തരം ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കുകയും ആ സിനിമ കാൻ ഫെസ്റ്റിൽ വരെ സെലക്ട് ചെയ്യപ്പെടുകയും എന്ന് പറഞ്ഞാൽ അത് പിന്നെ അങ്ങേയറ്റം അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള കഥാപാത്രത്തെ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ മേഖലയിൽ ഇനിയും തുടരും. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ചിത്രം. ഗോവയിൽ നടന്ന 52-ാമത് അന്തർദേശീയ ചലച്ചിത്രമേളയിലും തിരുവനന്തപുരത്ത് നടന്ന ചലച്ചിത്രോത്സവത്തിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും ഇദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്ക് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതായത് പിന്നെ IFFK തിരുവനന്തപുരത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 52-ാമത് ഗോവയിൽ നടന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ അവസാനമായിട്ടാണ് കാൻ ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കാൻ ഫെസ്റ്റിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് അതിന് അത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കായലിലെ ചിത്രീകരണത്തിനിടയിൽ വഞ്ചിമറിഞ്ഞപ്പോൾ നീന്തലറിയാവുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും നാരായണൻ ഓർക്കുന്നു. 2014 മുതൽ ധർമ്മശാല അന്ധവിദ്യാലയത്തിൽ ജോലി ചെയ്തു വരുന്ന ബക്കളം സ്വദേശിയായ നാരായണൻ ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പാളാണ്. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി വിഷയങ്ങളിലാണ് ക്ലാസ് എടുക്കുന്നത്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. റാമിക ന്യൂസ്, കണ്ണൂർ.